Hi friends, welcome back to my channel for this vlog. இந்த நம்ம உண்டாக்கാൻ போகുന്നത് வழுதனங்க கொண்ட ஒரு ஸ்பெஷல் ரெசிபி ആണ്. வீட்டுக்கு போற முன்பை ஒரு சப்ஸ்கிரைப் செய்துக்கி. ആദ്യം ആയിട്ട് ഞാൻ ചട്ടിയൻ ചൂടാക്കിയിട്ടുണ്ട്. ആ ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തു കൊടുക്കാം. ഇപ്പോൾ നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം നമുക്കൊന്ന് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അത് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത കഴിഞ്ഞാൽ 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നല്ല വാടിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം തക്കാളി പേസ്റ്റ് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് വേഗം വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ വഴുതനങ്ങൊക്കെ നല്ല വെന്തുടങ്ങിക്കണം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പം നമ്മളുടെ അടിപൊളി വഴുതനങ്ങ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ. Thanks for watching.